പേപ്പട്ടിക്ക് പിന്നാലെ കോഴിക്കോടിന്റെ കിഴക്കൻ മേഖലയിൽ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും നേരെ കുറുക്കന്മാരുടെ ആക്രമണവും. പുലർച്ചെ കൂട്ടമായെത്തിയാണ് കുറുക്കന്മാർ ഒരു പഞ്ചായത്തിലാകെ ആക്രമണം അഴിച്ചുവിട്ടത്. പേവിഷബാധയ്ക്ക് കുത്തിവയ്പ്പെടുത്ത നാട്ടുകാർ വീണ്ടും ആക്രമണമുണ്ടാകുമെന്ന ഭീതിയിൽ കഴിയുകയാണ്. കോഴിക്കോട് നടുവണ്ണൂർ പഞ്ചായത്തിലെ നാട്ടുകാർ കഴിയുന്നത് ഭീതിയുടെ നിഴലിൽ. കാട്ടുപന്തുകൾക്കിടയിൽ നിന്ന് ഏത് നിമിഷവും കുറുക്കന്മാർ ആക്രമിച്ചേക്കുമെന്ന ഭയത്തിലാണിവർ. പുലർച്ചെ 2 മണിയോടെയാണ് കുറുക്കന്മാരുടെ വേട്ട തുടങ്ങിയത്. കാലിത്തൊഴുത്തും പട്ടിക്കൂടുമായിരുന്നു ആദ്യം ആക്രമിച്ചത്. നായയുടെ കുരച്ചിൽ കെട്ട് രക്ഷിക്കാനെത്തിയ അരുൺ എന്ന യുവാവിൻ്റെ കൈ കടിച്ചു പറിച്ചു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ നേരെ ഓടി വന്നിട്ട് എൻ്റെ കൈക്ക് കടിക്കാൻ കഴുത്തിന് നേരാണ് ചാടിയത്. ഞാൻ സ്ലിപ്പായിട്ട് ഇങ്ങോട്ട് തള്ളിയിട്ട് ഈ ഇതിൽ അടിച്ചിട്ട് അങ്ങോട്ട് തെറിച്ചു വരാം. തെറിച്ച് പോയിട്ട് രണ്ടാമത്തെ എൻ്റെ നേരെ ചാടുമ്പോഴേക്ക് ഞാൻ അടിയെടുത്ത് അടിച്ചിട്ടുണ്ട്. മറ്റൊരു സംഘം കുറുക്കന്മാർ എത്തിയത് ചീടത്തിൽ ജയരാജിൻ്റെ കാലിത്തൊഴുത്തിൽ. പശുവിൻ്റെ മുഖത്തായിരുന്നു ആക്രമണം. ബഹളം കെട്ട് വീട്ടുകാർ എത്തിയപ്പോഴേക്കും കുറുക്കന്മാർ രക്ഷപ്പെട്ടു. പേവിഷബാധയ്ക്ക് കുത്തിവയ്പ്പെടുത്തെങ്കിലും പശുവിൻ്റെ തലച്ചോറിനെ ബാധിച്ചിരിക്കാൻ ഇടയുള്ളതിനാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്നാണ് ഡോക്ടർമാർ പറയുന്നു. സമീപത്തെ 4 വീടുകളിലെ കാലുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇപ്പോൾ പകലും പുറത്തിറങ്ങാൻ ആളുകൾ മടിക്കുകയാണ്. കൂട്ടമായി എത്തിയാണ് കുറുക്കന്മാർ ആക്രമിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവനെയും വളർത്തുമൃഗങ്ങളെയും എങ്ങനെ സംരക്ഷിക്കും എന്നറിയാതെ കുഴുങ്ങുകയാണ് നാട്ടുകാർ. കോഴിക്കോട് നിന്നും സലാം ബഹദ്റോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.